അതീന്ദ്രിയമായ ശുദ്ധബോധമാണ്. ക്ഷേത്രമാകുന്ന ശരീരത്തിൽ അതീന്ദ്രിയമായ ശുദ്ധബോധം പ്രകാശിക്കുന്ന ഒരു ക്ഷേത്രജ്ഞൻ കേന്ദ്രബിന്ദുവായി കൂടിയിരിക്കുമ്പോഴാണ് ഒരാളിൽ നിന്ന് നജായതേ പ്രിയദേവ കഥാചിത് മുതലായ മനോഹരങ്ങളായ വാക്കുകൾ, മനോഹരമായ കവിതാരൂപത്തിലുള്ള ആ ഗ്രേറ്റ് തിങ്കിങ്, ഗ്രേറ്റ് തോട്ട്സ് പുറത്തേക്ക് പ്രകാശിപ്പിക്കപ്പെടുന്നത്. ശരീരമുള്ള ജീവികൾ ശുദ്ധ ദർശനം ലഭിച്ച ഒരു ജ്ഞാനി അടക്കം ബോധവൃത്തിയിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചിപ്പിക്കപ്പെടുന്നില്ല. ആത്മാവ് ചിദ്രൂപമാണ്, പ്രകാശമയമാണ്. പ്രകാശമയമായ തന്നാൽ പ്രകാശിപ്പിക്കുന്നവയിൽ സ്വയം ദർശിക്കുകയാണ് ആത്മാവ്. സ്വയം പ്രഭമാണ്, സ്വയം പ്രഭം. ആത്മാവ് ആത്മാവിനെ അറിയുന്ന സുഷുപ്തി ദശയ്ക്ക് തുല്യമാണ് സമാധി. സമാധിയിൽ ആനന്ദമുണ്ട്, അമൃതത്വമുണ്ട്. നിത്യസാക്ഷിയായ ആത്മാവ് മാത്രം സത്യം എന്ന ബോധം നിഴൽ നാടകം പോലുള്ള ജീവിതത്തെ മാറി നിന്ന് നോക്കിക്കാണാൻ വ്യക്തിയെ പര്യാപ്തമാക്കുന്നു. ഒരു വ്യക്തി ജ്ഞാനിയാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല. ഒരു പേരക്കുട്ടിയുടെ കൂടെ മുത്തശ്ശൻ ആനയായിട്ട് നിന്ന് കളിക്കുമ്പോൾ കുട്ടി വിചാരിക്കുന്നത് എന്താ, മുത്തശ്ശനെ പറ്റിയിട്ട് ആനയാണ്, അല്ലെങ്കിൽ തൻ്റെ കളിയുടെ ഒരു ഭാഗമാണ്, തൻ്റെ പ്രായക്കാരനാണെന്നാണ് വിചാരിക്കുന്നത് അല്ലേ. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. അതുപോലെയാണ് നമ്മൾ പല കാര്യങ്ങളെയും കാണുന്നത്. തത്വജ്ഞാനി നമ്മുടെ ഉള്ളിൽക്കൂടെ അടുത്തുകൂടെ നടന്നു പോയാലും നമുക്ക് അവരെ മനസ്സിലാവില്ല. അവരവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അങ്ങനെ ഞങ്ങൾ കാണുന്നല്ലാണ്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്നതൊന്നും ചുഴിഞ്ഞു നോക്കാനുള്ള ബുദ്ധിയൊന്നും സാധാരണ മനുഷ്യർ കുട്ടികളെ പോലെയാണ് സാധാരണക്കാർ. അവർക്ക് മനസ്സിലാവുന്നില്ല അത്. സാമൂഹ്യ പ്രാധാന്യമുള്ളത് എന്ന് താൻ കരുതുന്ന കാര്യങ്ങൾ സാധാരണക്കാരൻ ആത്മജ്ഞാനിയുടെ സ്വഭാവത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. സാമൂഹ്യ പ്രാധാന്യമുള്ളത് എന്ന് താൻ കരുതുന്ന കാര്യങ്ങൾ. പക്ഷെ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കണം എന്നില്ല. അതായത് ഒരു പേരക്കുട്ടി മുത്തശ്ശൻ ആനയായിട്ടിരിക്കുമ്പോൾ നടക്കാനെ നടക്കാനെ എന്ന് പറയുമ്പോൾ ആനയായിട്ട് മുത്തശ്ശൻ നടക്കുന്നുണ്ട്. പക്ഷേ കുട്ടിയുടെ സങ്കല്പത്തിലത് യഥാർത്ഥ ആനയാണെങ്കിലും മുത്തശ്ശൻ വെറും ലീലയാടുകയാണ്. ആനയായിട്ട് മാറണമൊന്നുമില്ല, കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരാനയായിട്ട് അഭിനയിക്കുകയാണ്. ജ്ഞാനി പലപ്പോഴും സാധാരണക്കാരുടെ ഇടയിൽ സാധാരണക്കാരനായിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അഭിനയിക്കുക മാത്രമാണ്. ശരിക്കും ഉള്ളിലതല്ല. ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. ഇത് അർജുനന് ശ്രീകൃഷ്ണനെ മനസ്സിലായില്ല എന്നുള്ളത് വാസ്തവത്തിൽ ആലോചിച്ച് നോക്കൂ. എങ്ങനെ നേരത്തെ നമ്മൾ ആദ്യത്തെ സാങ്കേയോഗത്തിൽ ചോദിച്ചില്ലേ എങ്ങനെയാണ് ഒരു ജ്ഞാനി പെരുമാറുക എന്ന്? ആരാരോടാ ചോദിച്ചത്? സ്ഥിരം കൂടെ നടന്നിട്ടുള്ള അർജുനൻ ശ്രീകൃഷ്ണനോടാ ചോദിച്ചത്. അത്രേ മനസ്സിലാവുള്ളൂ എന്നർത്ഥം. ഇത് ഇത്ര വലിയൊരു അപകടം പിടിച്ച കാര്യമൊന്നുമല്ല. അങ്ങനെ സാധിക്കുള്ളൂ സാധാരണക്കാർക്ക്. മുറ്റത്തെ മുല്ലയാണത്, അത് അവിടെ നിൽക്കുന്നുണ്ടെന്നല്ലാണ്ട് അതിനെ എന്താണെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിച്ചോളണം എന്നൊന്നുമില്ല. കൂടെ ജീവിച്ചവരെല്ലാവരും ജ്ഞാനിയെ മനസ്സിലാക്കിക്കൊള്ളണമെന്നൊന്നുമില്ല. അതാണ് ഈ കുട്ടി മുത്തശ്ശനും കളിക്കണ മാതിരിയാണ്. ഞാനീ സാധാരണക്കാരനും സ്വന്തക്കാരാണെങ്കിലും കൂടി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ലീലയാണ്. അത് അതൊരു രസം പിടിച്ച ലീലയാണ്. ചിത്തവൃത്തി നിരോധമാണ് യോഗം. വൃത്തി എന്ന ശബ്ദത്തിന് വാച്യമായ അർത്ഥം ചുഴി എന്നുകൂടിയുണ്ട്. ചുഴിക്ക് കാരണമായ ചഞ്ചലങ്ങളായ വീജികളിൽ നിന്ന്, തരംഗങ്ങളിൽ നിന്ന് ചിത്തത്തെ മോചിപ്പിച്ച് അചഞ്ചലമായ ഒന്നിൽ കേന്ദ്രീകരിക്കലാണ് യോഗം. സർവ ഊർജത്തെയും ഒരു പ്രത്യേക ലക്ഷ്യസാധ്യത്തിനായി ഏകീകരിക്കലാണ്. പതഞ്ജലിയെ പോലെ വില്യം മക്ഡ്വെൽ എന്ന പാശ്ചാത്യ മനഃശാസ്ത്രജ്ഞനും ഈ ഏകീകരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഊർജത്തെ ചിന്നിച്ചിതറാതെ ഞാൻ കേന്ദ്രീകരിക്കുന്നു. ആ ആത്മപ്രകാശം കൊണ്ട് എനിക്ക് ലഭിച്ച അപൂർവ ഗ്രാഹ്യശക്തിയാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. ഇത് അഭ്യാസം കൊണ്ട് ചിത്തവൃത്തി നിരോധം സാധിക്കുകയും ആത്മപ്രകാശം തെളിയുകയും ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് യോഗികളുടെ ഈ ക്രിയയെ നമുക്ക് കാണാം. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, ഒരു കേന്ദ്രീകരണം ഒന്നും ചെയ്യാതെ ഒരു കുട്ടിയിൽ പോലും ചിലപ്പോൾ ഇത് സംഭവിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളിൽ ജ്ഞാനേശ്വരൻ, ആദിശങ്കരൻ ഇവരിലൊക്കെ എങ്ങനെയാണ്, 5 വയസ്സാകുമ്പോഴേക്കും ഈ കുട്ടികളിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അവിടെയാണ് പൂർവ്വജന്മസ്മരണകളുടെ കാര്യം, അത് വരും അടുത്ത് വരുന്നത്. ആ പൂർവ്വജന്മത്തിലത്തെ വാസനകളുടെ ഇട്ടം പിടിച്ച ആ വാസനകളുടേതായതുകൊണ്ടാണ് ആ കുട്ടിക്ക് കുട്ടിക്കാലത്ത് തന്നെ ഈ സ്വാനുഭൂതി ലഭിക്കുന്നത്. അവിടെ ബോധപൂർവം അല്ലാതെ തന്നെ, ബോധപൂർവം എനിക്കിത് വേണം എന്ന് വിചാരിച്ചിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതെ തന്നെ കൊച്ചു കുട്ടിയാവുമ്പോൾ തന്നെ പഴയ ജന്മങ്ങളുടെ ആ
ഇഫക്റ്റ് നമുക്ക് ഈ ജന്മത്തിൽ തന്നെ നന്ന ചെറുതാകുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. മനുഷ്യ മസ്തിഷ്കത്തിൽ സപ്പോസ് ചെയ്യണം ഒരേ ഒരു സിനാപ്സ് മാത്രമേ ഉള്ളൂ എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആകെ നമുക്ക് രണ്ട് മാനസികാവസ്ഥ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പൊ രണ്ട് സിനാപ്സ് ഉണ്ടെങ്കിൽ 2 to the power of 2 നാല് മാനസികാവസ്ഥ വരണം. 3 ഉണ്ടെങ്കിൽ 2 to the power of 3 വരണം. അപ്പൊ അത് 8 മാനസികാവസ്ഥയായി. സപ്പോസ് എൻ നമ്പർ ഓഫ് സിനാപ്സ് ഉണ്ടെങ്കിൽ 2 to the power of n ആയിരിക്കും മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾക്ക് 10 to the power of 13 സിനാപ്സുകൾ ഉണ്ട്. അപ്പോൾ 2 to the power of 10 raised 13 മാനസികാവസ്ഥകൾ നമ്മുടെ ഉള്ളിലുണ്ട്. രണ്ടിനെ 10 trillion തവണ ഗുണിച്ച സംഖ്യയാണത്. എത്ര ഉണ്ടാവുമെന്ന് ഒന്ന് എഴുതി നോക്കിയാൽ അറിയാം എത്ര നീളം വരുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ ഇലക്ട്രോണുകളെയും എല്ലാ പ്രോട്ടോണുകളെയും കൂടെ കൂട്ടിയ ഒരു തുക എടുത്താൽ അതിനേക്കാൾ അധികമാണ് ഈ പറഞ്ഞ സംഖ്യ. ഇത്രയും മാനസികാവസ്ഥകൾ ഒരാൾക്ക് പോസിബിളാണ്. ഒരാളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നവയായിട്ടുണ്ട്. ഇവയെല്ലാം നിയന്ത്രിച്ച് സമദർശിയായിട്ടിരിക്കുക എന്നുള്ള പദ്ധതിയാണ് യോഗ പദ്ധതി.